Hi, students, welcome back. Today we will be dealing with non monetary measures in balance of payments. So, without much delay, let's move on to the topic. നോൺ മോണിറ്ററി മെഷേഴ്സ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് അതായത് നമ്മൾ ഓൾറെഡി മോണിറ്ററി മെഷേഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സ്ചേഞ്ച് കൺട്രോൾ ഡിവാലുവേഷൻ ഡിപ്രിസിയേഷൻ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് മോണിറ്ററി മെഷേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് പൈസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പൈസ തന്നെ അതിനെയാണ് നമ്മൾ മോണിറ്ററി മെഷേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മൾ നോക്കുന്നത് നോൺ മോണിറ്ററി ആയിട്ടുള്ള മെഷേഴ്സ് ഏതൊക്കെയാണ് അത് എന്തൊക്കെയാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിനെ എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലെക്ചർ ഇനി ഈ നോൺ മോണിറ്ററി എന്ന് പറഞ്ഞിരിക്കുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഷേഴ്സ് ആണ് അതിന്റെ ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ അപ്പൊ അതിന്റെ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് താരിഫ് ഇമ്പോർട്ട് കോട്ടാസ് എക്സ്പോർട്ട് പ്രൊമോഷൻസ് ഒക്കെ ഇത് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ്സിന് ഉണ്ടാകുന്ന ഡെഫിസിറ്റ്സിനെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് ഓക്കെ ഫസ്റ്റ് നമ്മൾ നോക്കുന്നതാണ് താരിഫ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് താരിഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു ഫിസിക്കൽ ഡിവൈസ് ആണ് വിച്ച് ഈസ് യൂസ്ഡ് ടു കറക്റ്റ് അൺഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിന് ഉണ്ടാവുന്ന അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിസിക്കൽ ഡിവൈസ് ആണ് എന്ത് എന്ത് താരിഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് അമേരിക്ക എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൺട്രിയും ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്ന കൺട്രിയും നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നു അമേരിക്ക ഇന്ത്യയിലേക്ക് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് ഇന്ത്യ ആ ഗുഡ് ഇമ്പോർട്ട് ാണ് ചെയ്തിരിക്കുന്നത് സോ ഇന്ത്യ ആ ഗുഡ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇന്ത്യ ഒരു പെർട്ടിക്കുലർ ടാക്സ് ഈ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ അമേരിക്കൻ ഗുഡ്സിന് ഏർപ്പെടുത്തും ആ ഒരു ടാക്സിനെയാണ് നമ്മൾ താരിഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഇമ്പോർട്ടിങ് ഗുഡ്സ് ഫ്രം അനദർ കൺട്രി ഓക്കെ അതിനെയാണ് നമ്മൾ താരിഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഗുഡ്സിന്റെ മേൽ നമ്മൾ ഇമ്പോസ് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി കസ്റ്റം ഡ്യൂട്ടീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് താരിഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് എ കൺട്രി ഹാവിങ് എ ഡെഫിസിറ്റ് ബാലൻസ് ഓഫ് പൊസിഷൻ റീസ്റ്റോർ ആൻഡ് മെയിൻറ്റെയിൻ ഇക്വിലിബറിയം ബൈ മീൻസ് ഓഫ് താരിഫ് റെസ്ട്രിക്ഷൻസ് അപ്പോൾ ഇമ്പോർട്സ് നമ്മൾ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സിന്റെ ഡെഫിസിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ട്സിനെ കുറച്ച് എക്സ്പോർട്സിനെ കൂട്ടണമെന്ന് സോ ഇമ്പോർട്സിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ താരിഫ് ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമ്മളിത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും അത് കേൾക്കാത്തതാണ് അത് അത് കേൾക്കാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് അത് ഗോ ബാക്ക് ആൻഡ് വാച്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെക്ചേഴ്സ് ആയിരുന്നു പ്ലീസ് ഗോ ബാക്ക് ആൻഡ് വാച്ച് ആൻഡ് ലൈറ്റ് കം ബാക്ക് ആൻഡ് സീ സീരിയേസ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും തെൻ ഇമ്പോസിഷൻ ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഇമ്പോസ് ചെയ്യുന്നത് വഴി എന്താണ് ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ പ്രൈസ് എങ്ങനെയായിരിക്കും ഇൻക്രീസ് ചെയ്യും അല്ലെ സോ അതെന്താണ് ഇമ്പോർട്ടഡ് ഗുഡ് ഡിമാൻഡ് ചെയ്യാനുള്ള ജനങ്ങളുടെ കെപ്പാസിറ്റീനെ ഇല്ലാതാക്കുകയാണ് ചെയ്തിരിക്കുന്നത് സോ അങ്ങനെ ഇമ്പോർട്ട്സിലെ റെസ്ട്രിക്ഷൻസ് വെക്കുന്നത് വഴി നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റ്സിന്റെ പൊസിഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും അതായത് ഇപ്പം അമേരിക്കയിൽ നിന്ന് നമ്മൾ ലെതർ ഇമ്പോർട്ട് ചെയ്യപ്പെടുകയാണെന്ന് വിചാരിക്കുക സോ അങ്ങനെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ ലെതറിൽ നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അമേരിക്ക അത് നമ്മുടെ മാർക്കറ്റിൽ വിൽക്കണമെങ്കിൽ അതിന് പ്രൈസ് ഭയങ്കര കൂടുതലായിരിക്കും അതിന് കൊടുക്കേണ്ട ക്യാഷ് വളരെ കൂടുതലായിരിക്കും സോ അങ്ങനെ കൂടുതൽ ക്യാഷ് കൊടുത്തിട്ട് ലെതർ മേടിക്കാനായിട്ട് ജനങ്ങൾ താല്പര്യപ്പെടില്ല അങ്ങനെ ആ ഇമ്പോർട്ടിന്റെ ഡിമാൻഡ് വളരെയധികം കുറയുന്നു അങ്ങനെ എന്ത് ചെയ്യപ്പെടുന്നു നമ്മുടെ എക്സ്പോർട്ട്സ് കൂടുതലായിട്ട് കൂടുകയും ചെയ്യും അങ്ങനെ ബാലൻസ് ഓഫ് പേയ്മെന്റ് കണ്ടീഷൻ ഇമ്പ്രൂവ്ഡ് ആവുകയും ചെയ്യും ഇനി ഈ താരീഫ് ഡ്യൂട്ടീസിനും ഡ്രോബാക്സ് ഉണ്ട്

ഇറ്റ് സ്റ്റോപ്സ് ദ അഡ്വാൻറ്റേജ് ഓഫ് ലാസ് ആൻഡ് എക്സ്പാൻഡിങ് വേൾഡ് ട്രേഡ് ആൻഡ് പ്രോസ്പെരിറ്റി അതായത് നമ്മുടെ വേൾഡ് ട്രേഡ് അതുപോലെ തന്നെ നമ്മുടെ പ്രോസ്പെരിറ്റി കൂട്ടുന്നതിന് പകരം ഇത് ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ദെൻ ഇറ്റ് അഡ്ജസ്റ്റ് ദ ഇക്വലിബറിയം വിത്തൌട്ട് മിറ്റിഗേറ്റിംഗ് ദ റൂട്ട് ഓഫ് ഡിസ്ഇക്വലിബറിയം അതായത് ഡിസ്ഇക്വലിബറിയം ഉണ്ടാകുന്ന കോസസ് എന്തൊക്കെയാണ് ആ കോസസിനെ ഒന്നും കൺട്രോൾ ചെയ്യാതെയാണ് ഇത് ഇക്വലിബറിയത്തിന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ദെൻ സംസ് ദ ഇമ്പോസിഷൻ ഓഫ് ന്യൂ അല്ലെങ്കിൽ ഹയർ താരിഫ് മേ അഗ്രിഗേറ്റ് ദ ഡിസ്ഇക്വലിബറിയം ഇൻ കേസ് ഓഫ് എ കൺട്രി ഓൾറെഡി എക്സ്പീരിയൻസിങ് എ സർപ്ലസ് ഇൻ ദ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ സർപ്ലസ് ആണ് കിടക്കുന്നത് അതായത് എക്സ്പോർട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റർ ദമ്പോർട്സ് ആണ് സോ സർപ്ലസ് കിടക്കാണ് സോ നമ്മൾ വീണ്ടും താരിഫ് ആ ഒരു പെർട്ടിക്കുലർ ഇമ്പോർട്ടഡ് ഗുഡിൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിസിക്യുലിബറേയും കുറച്ചും കൂടി വൈഡൻ ആക്കത്തേ ഉള്ളൂ ആ ഒരു കേസിൽ ന്യൂ ഓർ ഹയർ താരിഫ് വിൽ ടെൻ ടു ഇന്റൻസിഫൈ ദ മാൽ അഡ്ജസ്റ്റ്മെന്റ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇനി സിൻസ് ദ ഇമ്പോസിഷൻ ഓഫ് താരീഫ് ഡ്യൂട്ടീസ് ഡസ് നോട്ട് നെസസർലി ഇംപ്ലൈ എ റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഇമ്പോർട്ട്സ് ദ എഫക്ട് ഓഫ് എ താരീഫ് ഓൺ ബാലൻസ് ഓഫ് പേയ്മെന്റ് കെ നോട്ട് ബി വെരി സർട്ടൻ അത്ര നമുക്ക് കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കത്തില്ല നമ്മൾ താരിഫ് ഇമ്പോസ് ചെയ്യുകയാണ് ഗുഡ്സ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമെന്ന് നമ്മൾ അത് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിൽ താരിഫിന്റെ എഫക്ട് അത്ര സെർട്ടേൺ ആയിട്ട് നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല ഇനി വരുന്നതാണ് ഇമ്പോർട്ട് കോട്ടാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മുടെ സെക്കൻഡ് കാര്യം ഇനി ഫിക്സിംഗ് ഓഫ് ഇമ്പോർട്ട് കോട്ടാസ് എ ബെറ്റർ ഡിവൈസ് യൂസ്ഡ് ഫോർ കറക്ടി അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സിനകത്ത് ഉണ്ടാക്കുന്ന അഡ്വേഴ്സ് എഫക്ട്സിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് കോട്ടനെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് കോട്ട സിസ്റ്റത്തിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു ഫിക്സ് ചെയ്യും അത് എന്ത് ദ മാക്സിമം ക്വാണ്ടിറ്റി ഓർ വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി ടു ബി ഇമ്പോർട്ടഡ് എ ഗിവൻ പീരീഡ് ഒരു പെർട്ടിക്കുലർ പീരീഡില് എത്രത്തോളം ക്വാണ്ടിറ്റി ഇമ്പോർട്ട് ചെയ്യപ്പെടണം അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താണ് എന്ന് ആരാണ് പെർമിറ്റ് ചെയ്യുന്നതിരിക്കുന്നത് ഫിക്സ് ചെയ്യും പെർമിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഗവൺമെന്റ് ആയിരിക്കും സോ ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്നത് വഴി എത്രത്തോളം കോട്ട ഇമ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ എത്രത്തോളം കമ്മോഡിറ്റിന്റെ വാല്യൂ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണമെന്ന് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്നത് വഴി ഡെഫിസിറ്റ് ഈസ് റെഡ്യൂസ്ഡ് ഓർ എലിമിനേറ്റഡ് ആൻഡ് ദർ ബൈ ബാലൻസ് ഓഫ് പേയ്മെന്റ് പൊസിഷൻ ഇസ് ഇമ്പ്രൂവ് അങ്ങനെ വന്നു കഴിയുമ്പത്തേക്കും നമ്മുടെ ഡെഫിസിറ്റ് കുറയും എലിമിനേറ്റ് ആവുകയും ചെയ്യും അങ്ങനെ എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് പൊസിഷൻ ഇംപ്രൂവ് ആവുകയാണ് ചെയ്യുന്നത് ഓക്കെ മൂവിങ് ഓൺ ഒരു ഡയറക്ട് മെത്തേഡ് പോലെ കറക്റ്റിംഗ് ഇക്വിലിബറി ഇൻ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഇമ്പോർട്ട് കോട്ടാസ് ബെറ്റർ ദാൻ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് അതായത് ഈ ഇമ്പോർട്ട് കോട്ടയാണ് ഇമ്പോർട്ട് ഡ്യൂട്ടീസിനെ ബാലൻസ് ഓഫ് പേയ്മെന്റ്സിന്റെ ഡിസ്ഇക്വിലിബറിയും കറക്റ്റ് ചെയ്യുന്നതിന് നല്ലതെന്നാണ് പറയപ്പെടുന്നത് കോട്ടാസിന് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് ഉള്ളത് എന്തില് ഇമ്പോർട്ട് റെസ്ട്രിക്ട് ചെയ്യുന്നതിൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ട് ബിക്കം സിറോ വൺസ് എ കോട്ട ലിമിറ്റ് അത് മാത്രല്ല മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് കോട്ട ലിമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോട്ട ലിമിറ്റ് ആയിട്ടുണ്ടെങ്കിൽ സീറോ ആയിട്ട് മാറുകയാണ് ചെയ്തിരിക്കുന്നത് സോ വളരെ ഇമീഡിയറ്റ് എഫക്റ്റ് ആയിരിക്കും എന്തിനുള്ളത് ഈ കോട്ട സിസ്റ്റത്തിനുള്ളത് ദസ്റ്റ് എഫക്ട് ഓഫ് കോട്ടാസ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ ഓഫ് ഇമ്പോർട്സ് ഈസ് എക്സ്പ്ലസിഡ് ബട്ട് ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് എഫക്ട് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ആർ നോട്ട് സോ സർട്ടൈൻ ഇമ്പോർട്ട് ഡ്യൂട്ടീസിന്റെ അകത്തുള്ള ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ എഫക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെയധികം കുറവാണ് ആസ് കമ്പെയർ ടു ദാറ്റ് ഓഫ് ഇമ്പോർട്ട് കോട്ടാസ് ക്ലിയർ ആയി വിശ്വസിക്കുന്നു ഇനി മൂവിങ് ഓൺ ടാരിഫ്സ് വിൽ ബി വെരി എഫക്റ്റീവ് ഇൻ വെൻ ഡിമാൻഡ് ഫോർ ഡിമാൻഡ്എിക് അതായത് ഇമ്പോർട്സിന്റെ ഡിമാൻഡ് ഇൻഎലാസ്റ്റിക് ആകുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് താരിഫ്സ് ഒരിക്കലും വളരെയധികം എന്താണ് ഇമ്പോർട്സിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഫക്റ്റീവ് ആണെന്ന് പറയുവാനായിട്ട് സാധിക്കത്തില്ല വെൻ ഡിമാൻഡ് ഫോർ ഇമ്പോർട്ടൻസ് ഇൻ എ അതായത് എന്താണ് ആർ റിജിഡ് ആൻഡ് ലെസ് ഫ്ലെക്സിബിൾ ആസ് താരിഫ് എ ബഡ്ജറ്ററി ഫിനോമിനൻ താരിഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ബഡ്ജറ്ററി ഫിനോമിനൻ ആണ് അതുകൊണ്ട് തന്നെ അത് വളരെയധികം റിജിഡ് ആണ് അതുകൊണ്ട് തന്നെ ലെസ് ഫ്ലെക്സിബിളും ആണ് സോ ഇത് പാർലമെന്ററി കൺട്രോളിൽ വരുന്ന ഒരു കാര്യവുമാണ് കോട്ടാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വലിയ ലെജിസ്ലേഷനോ അല്ലെങ്കിൽ വലിയ ലോസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് കോട്ടാസ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും താരിഫ്സ് അങ്ങനെയല്ല സോ ദാറ്റ് താരിഫ്സ് ഭയങ്കര റെജിഡ് ആണ് സോ നമുക്ക് ഇമ്പോർട്സ് ഇന്നലാസ്റ്റിക് ആകുന്ന ഒരു സിറ്റുവേഷനിൽ താരിഫ് ഒട്ടും ബാലൻസ് ഓഫ് പേയ്മെന്റ്സിന് കൺട്രോൾ ചെയ്യുന്നതിന് എഫക്റ്റീവ് അല്ല എന്നാണ് പറയപ്പെടുന്നത് സോ ഇതൊക്കെ കോട്ട സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്സ് ആണ് ഇനി വരുന്നത് കോട്ട സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് മെയിൻലി ബയലാറ്ററൽ കോട്ടയായിരിക്കും അതാണ് ട്രേഡ് നെഗോസിയേഷൻസിനും ട്രേഡ് കൺസെഷൻസിനും മ്യൂച്വൽ എഗ്രിമെന്റ്സിനും ഒക്കെ യൂസ് ആവുന്നത് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആവുന്നത് മറ്റൊരു കാര്യത്തില് താരിഫ്സിന് അവരുടേതായിട്ടുള്ള കുറെ വെറിറ്റ്സും ഉണ്ട് അതായത് ഇത് റവന്യൂ സ്റ്റേറ്റിന് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷൻസ് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇത് കോട്ടാസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും താരിഫ്സിന്റെ വളരെ നല്ലൊരു ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും കോട്ടാസ് എന്താണ് ഒരു റവന്യൂ കൊണ്ടുവരുന്നില്ല അതുപോലെ തന്നെ ബ്രീഡ് മോണോപോളിറ്റിക് പൊസിഷൻ എമ്മോങ് ഇമ്പോർട്ടേഴ്സ് ബിസൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോട്ടാസ് മേ ഇൻവോൾവ് കറപ്ഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ കറപ്ഷനും ഉണ്ടാവും ഡിസ്ക്രിമിനേഷനും കോട്ടാസ് സിസ്റ്റം വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്നു അതേപോലെ ഒരു മോണോപോളിസ്റ്റിക് പൊസിഷൻ എമോങ് ഇമ്പോർട്ടേഴ്സ് കൊണ്ടുവരുന്നുണ്ട് അതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും താരീഫ്സിന് അവരുടേതായിട്ടുള്ള മെറിറ്റ്സ് ഉണ്ട് എന്താണ് അവർ റവന്യൂ കൊണ്ടുവരുന്നുണ്ട് വളരെയധികം കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് സിസ്റ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുമുണ്ട് ദെൻ വളരെ പ്രൂഡൻ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് അഡോപ്റ്റ് ബോത്ത് മെഷേഴ്സ് സെമിൾടെസ്ലി ടു അച്ചീവ് ദിസ് കോൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് താരിഫ് സിസ്റ്റവും ഈ ഇമ്പോർട്ട് കോട്ടാസും യൂസ് ചെയ്തിട്ടാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് സിറ്റുവേഷൻസിനാത്തുണ്ടാവുന്ന ഇമ്പർഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് മൂവിങ് ഓൺ എക്സ്പോർട്ട് പ്രമോഷൻ നമുക്കറിയാം എക്സ്പോർട്സിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക ഇമ്പോർട്സിനെ കുറയ്ക്കുക എന്നുള്ളത് ഡിസെക്യൂരിപരം കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് എക്സ്പോർട്ട് പ്രൊമോഷൻ പ്രോഗ്രാംസ് ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട് എക്സ്പോർട്ട് പ്രൊമോഷൻ പ്രോഗ്രാംസ് ആണ് നമ്മുടെ സബ്സിഡി ടാക്സ് കൺസെഷൻ മാർക്കറ്റ് ഫെസിലിറ്റീസ് ഇൻസെൻറ്റീവ് ഫോർ ഫോർ എക്സ്പോർട്സ് ലോൺ പ്രയോറിറ്റീസ് ഫോർ എക്സ്പോർട്ട് സെക്ടർ ദെൻ ക്രെഡിറ്റ് പോളിസി ഓഫ് സെൻട്രൽ ബാങ്ക് ഇതൊക്കെ എന്താണ് ജനങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്രചോദനം നൽകുകയാണ് ിയം ഇൻ ദാലൻസ് ഓഫ് പേയ്മെന്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഫണ്ടമെന്റൽ ഡിസെക്യുലിബറിയമാണ് കൊണ്ടുവരുന്നതെങ്കിൽ എല്ലാ കൺട്രിയുടെയും മോട്ടോ എന്തായിരിക്കണം എക്സ്പോർട്ട് ഓർ പറിഷ് എന്നുള്ളതായിരിക്കണം പിന്നെ വരുന്നതാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ടു ചെക്ക് ദ ഇമ്പോർട്ട് നീഡ്സ് ആൻഡ് thereby to reduce the quantum of imports ഇമ്പോർട്സ് deficit country may also resort to import substitution import substitution സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയിൽ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് പകരമായിട്ട് മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇമ്പോർട്സ് കുറഞ്ഞിട്ട് എക്സ്പോർട്ട്സ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ഇമ്പോർട്ടിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മുടെ കൺട്രിയിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഈക്വയിൽ വേറെയും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ബാലൻസ് ഓഫ് പേയ്മെന്റ് പൊസിഷൻ കൺട്രോൾ നമ്മുടെ ഫേവറബിൾ ആകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നോൺ മോണിറ്ററി മെഷേഴ്സ് ടു കറക്റ്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൌട്ട്സോ ക്ലാരിഫിക്കേഷൻസോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും സോ ദിസ് എൻഡ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ലെക്ചർ താങ്ക് യു സോ മച്ച് ഇൻ സോ ആൻഡ് ഗോഡ് കാസ് യു ആൾ